അസ്സലാമു അസലാമുലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല പ്രിയമുള്ള സിനം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അള്ളാഹു സുബഹാന ഈ പരിശുദ്ധമായ അറബിയൽ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മാതാപിതാക്കളെയും നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു പുറത്തു തരട്ടെ ദുവാ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞവരുടെയും നമ്മുടെയും എല്ലാ ശാരീരിക മാനസിക സാമ്പത്തിക എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നമുക്ക് തീർത്തു തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഹയറും വറുക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമുക്ക് വേണ്ടപ്പെട്ട ധാരാളം ആളുകൾ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട് അവരുടെ അവിടുത്തെ ജീവിതം നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ആനന്ദത്തിലുമാക്കി കൊടുക്കറട്ടെ ആ മീൻ ആലമീൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങളെ ലോകത്തിലെ സർവചരാചരങ്ങളും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരുപാട് സുന്ദരമായ നിമിഷങ്ങളെ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന പരിശുദ്ധമായ റബിയുൽ അവൽ മാസം നമ്മിലേക്ക് ആഗതമായിക്കൊണ്ടിരിക്കുകയാണ് റബിയുൽ അവൽ മാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഹിജ്റ കലണ്ടറിൽ തന്നെ ഒരു പ്രഥമ വസന്തമാസം എന്ന പേരിലാണ് ഈ പരിശുദ്ധമായ റബിയുൽ അവൽ മാസം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് ലോക ജനതയ്ക്ക് വല്ലാത്ത വസന്തം നിറഞ്ഞ വലിയ സന്തോഷമുണ്ടാകുന്ന ഒരു മാസമാണ് ഈ പരിശുദ്ധമായ റബിയുൽ അവൽ മാസം മാത്രമല്ല പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിന് പോലും വലിയ ആനന്ദമുണ്ടാകുന്ന വലിയ സന്തോഷമുണ്ടാകുന്ന ഒരു മാസമാണ് ഇത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ സ്വർഗത്തിന് പോലും റബിയുലബൽ മാസം വരുന്നത് വലിയ സന്തോഷവും ആനന്ദവുമാണ് എന്ന് പറയാൻ കാരണം അള്ളാഹു സുബഹാന താല പരിശുദ്ധമായ സ്വർഗം തന്നെ പടക്കാൻ കാരണം സ്വർഗം സൃഷ്ടിക്കാൻ കാരണം തന്നെ മുത്തുനബിസലാഹു അലഹിബല്ല മാത്തങ്ങൾ കാരണമാണ് എന്ന് നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം ആദ്യ മനുഷ്യൻ ആദം നബി അലഹിസലാം ആണ് എന്ന് എന്നാൽ ആദം നബിയെ പഠക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അള്ളാഹു സുബഹാനഹു താല ഒരു പ്രകാശമായിട്ട് മുത്തുനബി സാഹു അലഹി വസല്ലാത്തങ്ങളെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത്രക്കും വലിയ അടുപ്പമാണ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലായ മുത്തു നബി സല്ലാഹു അലഹി വസല്ലാത്തങ്ങളും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മമ്മിനങ്ങളെ ഈ പരിശുദ്ധമായ റബിയ ഉള്ളവൽ മാസത്തിൽ നമുക്ക് ദുവാക്ക് ഇജാപത്ത് കിട്ടുന്നതാണ് അള്ളാഹു സുബാന താല ദുവാക്ക് ഇജാബത്ത് നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മമിനിങ്ങളെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ഈ പരിശുദ്ധമായ റബിയ ഉള്ളവൽ മാസത്തിൽ ചെയ്താൽ റബി ലവൽ പന്ത്രണ്ടിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യണം ചുരുങ്ങിയത് ഒരു ഏഴ് ദിവസമെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് ഈ കാര്യം ചെയ്യണം ഇനി നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നത് റബിയുല്ലബൽ ഒന്നിന് തുടങ്ങി ഏഴ് വരെ നിങ്ങൾ ഇത് ചെയ്ത് പിന്നീട് നിങ്ങൾ ഇത് നിർത്തണമെന്നില്ല നിങ്ങൾക്ക് റബിയുള്ളവൽ പന്ത്രണ്ട് വരെ ഇത് നിങ്ങൾക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ചുരുങ്ങിയത് നിങ്ങൾ ഒരു ഏഴ് ദിവസം ചെയ്താൽ തന്നെ ഇൻഷാല്ല നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും ആവശ്യങ്ങളാണെങ്കിലും സ്വപ്നങ്ങളാണെങ്കിലും ലോകം മുഴുവനും നിങ്ങളുടേത് നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അത് നടന്നു കിട്ടുന്നതാണ് അത്രക്കും വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് മുസ്ലിംങ്ങളായ നാം എല്ലാവരും വലിയ സന്തോഷവും വലിയ ആഹ്ലാദവും വലിയ ആഘോഷവുമായി കഴിക്കുന്ന ഒരു ദിവസങ്ങളാണ് ഈ പരിശുദ്ധമായ റബിയു ലവൽ മാസം അത് മുത്തുനബിയുടെ ഉമ്മത്തിങ്ങളായ നമുക്ക് മാത്രമല്ല ആദും നബി അലൈ സ്വലാം തൊട്ട് ക്യാമ്പത്തിനാൾ വരെയുള്ള സർവ്വ ജനങ്ങൾക്കും സർവ്വ മനുഷ്യർക്കും വലിയ സന്തോഷമാണ് പുണ്യ റബിയ പുണ്യ റസൂൽ സലാഹുഅല തങ്ങൾ കാരണം അള്ളാഹു സുബഹാന താല ആദം നബി അലൈഹി സ്ലാത്തു വസ്സലാമിനെ പടച്ചു വെച്ച് നാൽപ്പത് ദിവസം കഴിഞ്ഞ് ആദം നബി അലി സ്വലാത്തു വസലാമിനിലേക്ക് അള്ളാഹു സുബഹാന താല റോഹനെ ഊതി അങ്ങനെ റോഹൻ ഓതിയ സമയത്ത് ആദം നബി അലൈ വലാത്തു വസ്സലാമിൻ്റെ കണ്ണുകൾ തുറന്നു എന്നാൽ ആ കണ്ണ് ആദ്യമായിട്ട് നോട്ടമിട്ടത് അറഷിൻ്റെ ഭാഗത്തേക്കാണ് എന്നാൽ അവിടെ ഒരു സൃഷ്ടിയുടെ പേര് കണ്ടു അതാണ് മുഹമ്മദ് റസൂൽ സലാഹുഅലഹി വസ്ലാമത്തങ്ങൾ അതാണ് ആദ നബി അലി വസ്ലാത്തു വസ്ലാം ആദ്യമായിട്ട് കണ്ണ് തുറന്നപ്പോൾ കണ്ടത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ അള്ളാഹു സുബഹാന താല മനുഷ്യ സൃഷ്ടിയിൽ റൂഹോതിയ സമയത്ത് ആദ്യ മനുഷ്യൻ കണ്ണു തുറന്ന സമയത്ത് കാണുന്നത് മുഹമ്മദ് റസൂല സാഹു അലഹി വസ്സല്ലാമ തങ്ങളുടെ പേരാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അള്ളാഹു സുബഹാന താല മുത്ത് നബി സല്ലാഹു അലഹെ വസ്ല്ലാമ തങ്ങൾക്ക് എത്ര വലിയ സ്ഥാനമാണ് നൽകിയത് എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹു സുബഹാനഹു താൽ ഒരിക്കലും തള്ളിക്കളയാത്ത തട്ടിക്കളയാത്ത ഒരു അമലായ നബി നബിസല്ലാഹു അലഹി ഫസല തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത് അധികരിപ്പിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഹാരത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാക്കുക മാത്രമല്ല പ്രിയപ്പെട്ട മോമിനെ നിങ്ങൾ റബിയു അവൽ മാസം ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ റബിയു അവൽ മാസത്തിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ദയാണ് ഏതാണ് ആ ധുവാ അാഹുവേ ഈ പരിശുദ്ധമായ റബിയ ലവൽ മാസത്തിലെ എല്ലാ ഹൈറാത്തുകളും ഒന്നും നഷ്ടപ്പെടാതെ എനിക്ക് നീ നൽകണേ റബ്ബേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ധ ചെയ്യുക വലിയ ഞാമത്താണ് അള്ളാഹു സുബാന ഹോ താല ഈ റബിയൽ മാസത്തിൽ നമുക്ക് നൽകിയത് അതാണ് നമ്മുടെ നബി മുത്തും മുഹമ്മദ് മുസ്തഫ സലാഹുഅലഹി തങ്ങൾ അതിന് വലിയ പോരിശയുള്ള മറ്റ് മാസങ്ങളായ റമലാൻ മാസവും അതുപോലെ തന്നെ റജബ് മാസവും മൊഹർ മാസവും ദുൽഹിച്ച മാസവും ഒന്നും തന്നെ അള്ളാഹു സെലക്ട് ചെയ്തിട്ടില്ല അതിന് അള്ളാഹു തിരഞ്ഞെടുത്തത് പരിശുദ്ധമായ റബി ഉള്ള അബൽ മാസമാണ് അതുകൊണ്ട് തന്നെ ഈ മാസം വലിയ പോരിശയുള്ള വലിയ മഹത്വമുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ റബിയുള്ള അബൽ മാസം മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് അള്ളാഹുവിനോട് തുവാ ചെയ്ത് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ നല്ല ഒരു മാസമാണ് പരിശുദ്ധമായ റബിയല്ലവൽ മാസം പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെയും എത്രയെത്ര എത്രയും മുറാതുകളാണ് നമുക്കുള്ളത് ഒരുപാട് ആളുകൾ ഇന്ന് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകളുണ്ട് വീട് പണി തുടങ്ങി വെച്ച് അത് പൂർത്തിയാക്കാൻ കഴിയാതെ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് കല്യാണം ശരിയാകാത്ത ആളുകൾ ധാരാളമുണ്ട് സഹോദര സഹോദരിമാർ കുട്ടികളില്ലാതെ ജീവിതത്തിൽ വലിയ വിഷമം അനുഭവിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ തുടങ്ങിയ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടോ അതൊക്കെയും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്ത് ചോദിക്കാൻ പറ്റിയ നല്ല ഒരു മാസമാണ് പരിശുദ്ധമായ റബിയുല്ലഅബൽ മാസം അള്ളാഹു അവൻ്റെ അടിമകൾക്ക് വലിയ രീതിയിൽ ദുവാക്ക് ഇജാപത്ത് നൽകുന്ന ഒരു മാസമാണ് ഇത് കാരണം ആദം നബി അലഹി സ്വലാത്തു വസ്ലാമിനെ അള്ളാഹു സുബഹാനഹോ താല പടച്ച പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ദുവാക്ക് ഇജാപത്തുള്ളതാണ് എന്ന് നമുക്കറിയാം എന്നാൽ ആദം നബിയെയും പരിശുദ്ധമായ സ്വർഗത്തെയും ഈ ലോകവും സർവചരാചരങ്ങളും എല്ലാം അള്ളാഹു സുബഹാനഹോ താല പടക്കാൻ കാരണമായത് തന്നെ മുത്തനബി സലാഹു അലഹി തങ്ങൾ കാരണമാണ് അതുകൊണ്ട് തന്നെയാണ് ദാക്ക് വലിയ ഇജാപത്തുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ റബിയുള്ളവൽ മാസം എന്ന് പറയാൻ കാരണം തന്നെ അതുകൊണ്ട് ഇനി ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഈ പരിശുദ്ധമായ റബിയുള്ളവൽ മാസത്തിൽ ചെയ്താൽ ഇൻഷാല്ല നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറിക്കട്ടുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മുത്തുൻ അബിസല്ലാഹു അല്ലെ വസല്ല തങ്ങളോട് ഇഷ്ടം നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അതും നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ സുബെ നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ മുത്തുൻ എബിസല്ലാഹു അല്ലെ വസല്ല തങ്ങളുടെ മേലിൽ പത്ത് സ്വലാത്ത് ചൊല്ലുക അത് നിങ്ങൾക്ക് അറിയാവുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും മതി നമുക്കെല്ലാവർക്കും കാണാതെ അറിയുന്ന നാം എല്ലാവരും ധാരാളമായിട്ടും ചൊല്ലുന്ന സ്വല്ലാഹു അല്ലാ മുഹമ്മദ് സൊല്ലാഹു അലഹി വസല്ലം എന്ന് പറഞ്ഞ ഈ ചെറിയ ഈ സ്വലാത്ത് നിങ്ങൾ പത്ത് പ്രാവശ്യം ചൊല്ലിയാലും മതി എന്നതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളിൽപ്പെട്ട അസ്മാഉൽ യാ 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 ഫത്താഹു ഫത്താഹു നാമങ്ങളിൽപ്പെട്ട് എന്ന ഈ ഇസ്മ നിങ്ങൾ എഴുപത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ ചൊല്ലേണ്ടത്

പത്ത് സ്വലാത്ത് നബി സാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ മേലിൽ ചൊല്ലുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് പറയുക ഈ രീതിയിൽ നിങ്ങൾ ചുരുങ്ങിയത് ഒരു ഏഴ് ദിവസം ചെയ്യുക അത് നിങ്ങൾ ഈ പരിശുദ്ധമായ റവ്യൂ ലെവൽ പന്ത്രണ്ടിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ചെയ്യുക ചുരുങ്ങിയത് ഏഴ് പ്രാവശ്യം ഇനി നിങ്ങൾക്ക് റവ്യൂ ലെവൽ പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് എന്നാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അത്ര വലിയ ആഗ്രഹങ്ങളായാലും ആവശ്യങ്ങളായാലും അത് നിങ്ങൾക്ക് ഹയറാണെങ്കിൽ അള്ളാഹു സുബാൻ ഹോതാല നിങ്ങൾക്കത് നിറവേറ്റി തരുന്നതാണ് ആ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ല ബി സാഹു അലഹി വസ്ലമ തങ്ങളോടുള്ള വലിയ മുഹബത്ത് കൊണ്ടും വലിയ ഇഷ്ടം മനസ്സിൽ കരുതി കൊണ്ടും നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് ഇൻഷാല്ല ഉറപ്പായിട്ടും ദുവാക്ക് ഈ ചാവത്ത് കിട്ടുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഞാൻ ഈ പറഞ്ഞു തന്ന ഈ കാര്യം ഈ റബിയുലവൽ പന്ത്രണ്ടിൻ്റെ ഉള്ളിൽ സുബി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചെയ്യുക മറക്കാതെ ചെയ്യുക അള്ളാഹു സുബാൻ ഹൗതാല നമുക്ക് അതിനെ തോഫീക്ക് ചെയ്യട്ടെ മുത്തൻ നബി സല്ലാഹു അലഹി വസല്ലാമാത്തങ്ങളുടെ ആ സ്നേഹവും റഹ്മത്തും കാരുണ്യവും നമ്മിലേക്ക് എല്ലാവർക്കും അള്ളാഹു എത്തിച്ചു തരട്ടെ മുത്തീൻ നബി സല്ലാഹു അലഹി വസലമാത്തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് കഴിയുവാനും അങ്ങനെ നമ്മൾ സ്വലാത്ത് ചൊല്ലി നമുക്കതുകൊണ്ട് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ കഴിയുവാനും അതുപോലെ സ്വർഗത്തിലെത്തുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ كلمة جلي مريكانو لا توفيق نمك الله نلقطه بهك نبينا مصطفى محمد صلى الله عليه وسلم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته